ഹായ്, എൻ്റെ മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ മലയാളം ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റുകൾ നോക്കാം. ഇന്ന് പുതിയൊരു പാഠഭാഗമാണ് എടുത്തത്. പാഠഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? നിറമുള്ള നന്മകൾ. അതിലെ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കൂട്ടുകാരിയുടെ പിറന്നാളിന് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. ആശംസാ കാർഡിൽ എഴുതാനുള്ള ചില സന്ദേശങ്ങൾ നോക്കൂ. സൗഹൃദം എന്ന വാക്കിന് പുതിയ മാനങ്ങൾ നൽകിയ കൂട്ടുകാര, 1000 ജന്മദിനാശംസകൾ. എൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് ഹൃദയത്തിൽ നിന്നും നൊള്ളിയെടുത്ത ഒരിത്തിരി സ്നേഹത്തോടൊപ്പം 1000 പിറന്നാൾ ആശംസകൾ. ഇനിയുള്ള ജന്മങ്ങളിലും നിന്നെ എൻ്റെ കൂട്ടുകാരനായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. ഹൃദയത്തിൽ നിന്നുമുള്ള സ്പെഷ്യൽ ജന്മദിനാശംസകൾ. വീണ്ടും ഒരു ജന്മദിനം കൂടി. ഇനിയും അനേകം ജന്മദിനങ്ങൾ ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ ആശംസാ സന്ദേശങ്ങൾ എഴുതി ഒരു ആശംസാ കാർഡ് നിങ്ങൾ തയ്യാറാക്കുക. ഇനി നമുക്ക് മഞ്ഞപ്പാവാട എന്ന പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കിയാലോ. മോളെ, വന്ന് ഊണ് കഴിക്ക്, അമ്മ കെഞ്ചി പറഞ്ഞു. എനിക്ക് മഞ്ഞപ്പാവാട വേണം, അവൾ വാശി പിടിച്ചു. വാങ്ങിത്തരാം, ഇപ്പോ ഊണ് കഴിക്ക്, അമ്മ അവളെ സമാധാനിപ്പിച്ചു. എൻ്റെ പൊന്നുമോൾക്ക് അച്ഛൻ വാങ്ങിത്തരാം, അച്ഛനും പറഞ്ഞു നോക്കി. എനിക്ക് പാവാട നാളെ തന്നെ വേണം, തരുമോ? അവൾ കരച്ചിലിൻ്റെ ശക്തി കുറച്ചു. അച്ഛൻ അമ്മയുടെ മുഖത്ത് ദയനീയമായി നോക്കി. വാങ്ങിത്തരാം മോളെ, അച്ഛൻ്റെ അടുത്ത് കാശുണ്ടാവട്ടെ. അച്ഛൻ്റെ ശബ്ദം അല്പമിടറി. അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ തലോടിയപ്പോൾ അമ്മയുടെ കണ്ണു നനഞ്ഞു. നാളെ മോളുടെ പിറന്നാളല്ലേ, വന്ന് ഊണ് കഴിക്ക്, പിറന്നാൾ തലേന്ന് വയറ് വിശന്ന് കിടക്കരുത്. അമ്മ വീണ്ടും പറഞ്ഞു, പിറന്നാളിന് എനിക്ക് മഞ്ഞ പാവാടയിടണം, പാവാടയില്ലെങ്കിൽ പിറന്നാളും വേണ്ട. അവൾ മുഖം വീർപ്പിച്ചു. അമ്മ അച്ഛനെ നോക്കി. ആ നോട്ടം നേരിടാനാവാതെ അച്ഛൻ മുഖം തിരിച്ചു. അവൾ അത് കണ്ടു. മോള് വാ, നാളെ തന്നെ മോൾക്ക് പാവാട തരാം. മഞ്ഞ പാവാട ഇട്ടോണ്ട് തന്നെ മോൾക്ക് പിറന്നാൾ കരിയാവാം. തീരുമാനമെടുത്ത പോലെ അമ്മ പറഞ്ഞു. സത്യമായിട്ടും തരുമോ? അവൾ തലയുയർത്തി നോക്കി. അമ്മയുടെ മൂളലിൽ സംശയം തെല്ലുപോലും ഉണ്ടായില്ല. അവളുടെ മുഖം തെളിഞ്ഞു. മുഖം തുടച്ച് അവൾ അടുക്കളയിലേക്ക് ഓടി. അവിടെ അമ്മ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ച ചോറ് സ്വാദോടെ അകത്താക്കി. അച്ഛനും അമ്മയും അത് നോക്കി നിന്നു. ആ കാഴ്ച അവരെ ഏറെ സന്തോഷിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ഇന്നെന്തോ, അത് കണ്ടിട്ടും അവർക്ക് ഭാവമാറ്റം ഉണ്ടായില്ല. കയറ്റുകട്ടിലിൽ കുറെ നേരം കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞപ്പാവാട മാത്രം. ഒരുപാട് കൊതിച്ച പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു. മഞ്ഞപ്പാവാടയുമിട്ട് ഗമയിൽ വിലസുന്നത് മനസ്സിൽ കണ്ട് അവൾ കണ്ണടച്ചു കിടന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്തോ പതിൻ്റെ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. തൻ്റെ മഞ്ഞ പാവാടയെക്കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിലാണ് അച്ഛൻ്റെ വിഷമം. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ? അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോടെന്ത് പറയും? അച്ഛൻ ചോദിച്ചു. ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കയെടുത്തു. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഇട്ട് വെച്ചിരുന്ന മൺകുടുക്ക. എന്തിനാ അമ്മേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. അതോ മോൾക്കൊരു അനിയനുണ്ടാവുമ്പോ അരഞ്ഞാണം വാങ്ങാനാ? അമ്മയുടെ മറുപടി ഇതാവും. നീ എന്തു ചെയ്യാൻ പോവുക? അച്ഛന് ഒന്നും മനസ്സിലായില്ല. വേണ്ട, മോളെ വിഷമിപ്പിക്കണ്ട. മോൾക്ക് പാവാടേക്കുള്ള പൈസ ഇതിലുണ്ടാവും. അമ്മ കുടുക്ക നിലത്തുടയ്ക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇതായിരുന്നു പാഠഭാഗം. ഇനി ചില ചോദ്യങ്ങൾ നോക്കൂ. കുട്ടി ഊണ് കഴിക്കാതെ വാശി പിടിച്ചത് എന്തിനാണ്? പിറന്നാളിന് മഞ്ഞ പാവാട വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തു മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൾ കണ്ണടച്ചു കിടന്നത്? മഞ്ഞ പാവാടയുമിട്ട് ഗമയിൽ വിലസുന്നത് കണ്ട്. അമ്മ എന്തിനായിരുന്നു മൺകുടുക്കയിൽ ചില്ലറ പൈസ ഇട്ടുവെച്ചിരുന്നത്? അനിയനുണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങുവാൻ. ഇതുപോലെ പാഠഭാഗത്ത് നിന്നും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. പറയാം എഴുതാം. കുഞ്ഞു സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല. കാരണം എന്തായിരുന്നു? മോളുടെ പിറന്നാൾ
നാളെയാണ്. അവൾക്കിഷ്ടപ്പെട്ട മഞ്ഞപ്പാവാട വാങ്ങിക്കൊടുക്കാം എന്ന് അമ്മ വാക്കുകൊടുത്തപ്പോഴാണ് അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. എന്നാൽ ആ വാക്കു പാലിക്കാൻ അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അത് ഓർത്തപ്പോൾ അച്ഛനും അമ്മയ്ക്കും വളരെയധികം സങ്കടം വന്നു. നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർ അവരുടെ പേരുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദിവ്യ, അമീൻ അഹമ്മദ് കെ, ഹുദ, ഫാത്തിമ ഫർഹ കെ, ദേവനന്ദ്, റിയാസ്, അനാമിക എം, ശ്രീനന്ദ എം, ആര്യനന്ദ എം, ആരാധ്യ എം, മാളവിക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹായ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലെത്തണമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.